ും ജിയോ മാക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് എച്ച് സി എഫും എൽ സി എമ്മും അല്ലേ അതിൻ്റെ തുടർച്ച തന്നെയാണ് അപ്പോൾ ഇന്ന് പറയാനുള്ളത് എൽ സി എം എച്ച് സി എഫ് ഇതിൽ ഭിന്ന സംഖ്യ വന്നാൽ നമ്മളെങ്ങനെ ചെയ്യും ഓക്കെ അപ്പം നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ ടു ബൈ ത്രീ ത്രീ ബൈ ഫൈവ് ഫോർ ബൈ സെവൻ ഇവയുടെ എൽ സി എം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ ചെറിയൊരു കാര്യം അറിഞ്ഞു വെക്കുക ന്യൂമറേറ്ററിലുള്ള സംഖ്യകളും ഡിനോമിനേറ്ററിലുള്ള സംഖ്യകളും ചോദ്യം എന്താ നോക്കുക എൽ സി എം അപ്പം ന്യൂമറേറ്ററിലുള്ള സംഖ്യകളുടെ എന്ത് കാണണം എൽ സി എം അതായത് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ എൽ സി എം കാണുക ചോദ്യം എന്താണോ അത് ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ ഇനി അതിൻ്റെയൊക്കെ താഴെയുള്ളത് അതായത് ഡിനോമിനേറ്ററിലുള്ള സംഖ്യകളുടെ എന്തും മുകളിൽ എൽ സി എം ആണെങ്കിൽ താഴേത് എച്ച് സി എഫ് അതാണ് ഒരു ഭിന്ന സംഖ്യയുടെ എന്ത് കാണുന്നത് എൽ സി എം കാണുന്നത് ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് നാലിൻ്റെ എൽ സി എം കാണണം എങ്ങനെയാണ് കാണുക നമ്മൾ പഠിച്ചുകഴിഞ്ഞു എൽ സി എം കാണാൻ അപ്പോൾ ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ഇതിലുണ്ടെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാമെന്ന് പഠിച്ചല്ലോ അപ്പോൾ രണ്ടിനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി രണ്ടിൻ്റെ മൾട്ടിപ്പിൾ നാല് അതിലില്ലേ ഇനി മൂന്നും നാലും മൂന്നും നാലും എന്ന് പറഞ്ഞാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ആ എൽ സി എപ്പോഴും അതിൻ്റെ ഗുണനഫലമായിരിക്കും അപ്പോൾ മൂന്ന് ഇൻറ്റു നാല് എന്താണ് പന്ത്രണ്ടായിരിക്കും ഡിവൈഡഡ് ബൈ ഇനി താഡ് എച്ച് സി എഫ് അല്ലേ നമുക്ക് വേണ്ടത് മൂന്ന് അഞ്ച് ഏഴ് മൂന്ന് അഞ്ച് ഏഴിലും പോകുന്ന ഒരു സംഖ്യയും ഇല്ല അതുകൊണ്ട് എച്ച് സി എഫ് എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നായിരിക്കും ഓക്കെ അപ്പോൾ പന്ത്രണ്ട് ബൈ ഒന്ന് എന്നതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് എൽ സി എന്ന് പറയുന്നത് ഇനി വേറൊരു ഉദാഹരണം നോക്കാം ത്രീ ബൈ സിക്സ് ത്രീ ബൈ എയ്റ്റീൻ എയ്റ്റീൻ ബൈ ട്വൻറ്റി വൺ ഇങ്ങനെയൊരു ചോദ്യമാണെങ്കിൽ ഇതിൽ നമ്മൾ നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിലുള്ള ഏതൊക്കെ സംഖ്യകൾ ന്യൂമറേറ്ററിലുള്ള സംഖ്യകളുടെ എൽ സി എമ്മും ഡിനോമിനേറ്ററിലുള്ള സംഖ്യകളുടെ എന്തും എച്ച് സി എഫ് അപ്പോൾ നോക്കിക്കേ മൂന്ന് മൂന്ന് പതിനെട്ട് ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ഇതിലുണ്ടല്ലോ അപ്പോൾ ഇതിനെ ഏതിനെ നമുക്ക് ഒഴിവാക്കാം ആ മൂന്നും ഒഴിവാക്കാം മൂന്നിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ് അടുത്തതും അപ്പോൾ രണ്ട് മൂന്ന് ക്യാൻസലായി ബാക്കി പതിനെട്ട് എയ്റ്റീൻ അതായത് ഈ സംഖ്യകളുടെയൊക്കെ ആണ് ഇതിൽ വലിയ സംഖ്യ എങ്കിൽ നമുക്കതാണ് എന്തെന്ന് പറയുന്നത് എൽ സി എം എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് കാണുമ്പോൾ ശ്രദ്ധിക്കുക ആറ് പതിനെട്ട് ഇരുപത്തൊന്ന് ഈ മൂന്നിലും പോകുന്നൊരു സംഖ്യ ഉണ്ടല്ലോ ഏതാണ് മൂന്നെണ്ണത്തിലും ആകെ പോകുന്നത് ഏതാ മൂന്നേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ പതിനെട്ട് ബൈ മൂന്ന് എന്താണ് ഈ ഭിന്ന സംഖ്യകളുടെ എൽ സി എം ആണ് അപ്പൊ ഇത് എൽ സി എം കാണുന്നത് പോലെ തന്നെ ഏതും കാണാം എച്ച് സി എഫ് ചെറിയൊരു വ്യത്യാസം വരൂ ഇവിടെ മുകളിൽ എൽ സി എമ്മും താഴെ എച്ച് സി എഫും ആണെങ്കിൽ എൽ സി എം കാണുന്നത് എച്ച് സി എഫ് കാണുമ്പോൾ നേരെ തിരിച്ച് ചോദ്യം എച്ച് സി എഫ് ആണെങ്കിൽ ഏത് മുകളിൽ വരും എച്ച് സി എഫ് മുകളിൽ വരും അപ്പോൾ താഴെ ആരുണ്ടാവും എൽ സി എം ഉണ്ടാവും അപ്പോൾ നോക്കുക മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് രണ്ട് മൂന്നിൻ്റെ എച്ച് സി എഫും ഡിനോമിനേറ്ററിലുള്ള അഞ്ച് പത്തിൻ്റെ എൽ സി എമ്മും കാണേണ്ടത് രണ്ട് മൂന്നിൻ്റെ എച്ച് സി എഫ് രണ്ടിലും മൂന്നിലും പോണ സംഖ്യകളില്ല അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എച്ച് എസ് സി എഫ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നായിരിക്കും ഡിവൈഡഡ് ബൈ അഞ്ച് പത്ത് എൽ സി എം അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ പത്ത് അല്ലേ അപ്പം അതിലെ വലിയ സംഖ്യയായിരിക്കും എന്തെന്ന് പറയുന്നത് എൽ സി എം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ബൈ പത്ത് അടുത്തത് ടു ബൈ ഫൈ ത്രീ ബൈ ഫോർ ഫോർ ബൈ സെവൻ കാണേണ്ടത് എച്ച് സി എഫ് നോക്കിക്കുക അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ ന്യൂമറേറ്ററിലുള്ള സംഖ്യകളുടെ ഏത് കാണണം ചോദ്യം എച്ച് എസ് സി എഫ് അല്ലേ അപ്പോൾ മുകളിൽ എച്ച് എസ് സി എഫ് ഡിവൈഡഡ് ബൈ താഴെയുള്ളത് ഏതാ ഫൈവ് ഫോർ സെവൻ ഇതിൻ്റെ എന്ത് കാണണം മുകളിൽ എച്ച് എസ് സി എഫ് ആണെങ്കിൽ താഴെ എൽ സി എം രണ്ട് മൂന്ന് നാലിൻ്റെ എന്താ അത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളല്ലേ അപ്പം എച്ച് എസ് സി എഫ് എന്തായിരിക്കും ഒന്നായിരിക്കും അല്ലേ ഇനി താഴെ നോക്കിക്കുക അഞ്ച് നാല് ഏഴ് ഇതിൽ മൂന്നിലും പോണ സംഖ്യകളില്ല ഈ അഞ്ചിലും നാലിലും ഏഴിലും പോണ സംഖ്യകളില്ല അപ്പോൾ ഇതിന്റെ ഗുണനഫലമായിരിക്കും എന്ത് എൽ സി എം അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ഇരുപത് ഇൻറ്റു ഏഴ് നൂറ്റി നാൽപ്പത് അപ്പോൾ ഭിന്ന സംഖ്യകളുടെ എൽ സി എം കാണാൻ പറഞ്ഞാൽ മുകളിൽ എൽ സി എം താഴെ എച്ച് എസ് സി എഫ് ഇനി എച്ച് എസ് സി എഫ് ആണ് ചോദ്യമെങ്കിൽ ന്യൂമറേറ്ററിൽ എച്ച് എസ് സി എഫ് ഡിനോമിനേറ്ററിൽ എൽ സി എം ഇത്രേ ശ്രദ്ധിക്കാനുള്ളൂ ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് എൽ സി എം എച്ച് എസ് സി എഫ് എൽ നിന്ന് പി എസ് സി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ടാവുക എൽ സി എം ഇൻ എച്ച് എസ് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ് അതായത് എൽ സി എമ്മും എച്ച് എസ് സി എഫും മൾട്ടിപ്പിൾ ചെയ്യുന്നത് രണ്ട് സംഖ്യകൾ ഇപ്പോൾ നമുക്ക് സപ്പോസ് എക്സ് ഇൻറ്റു വൈ എക്സും വൈ എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എൽ സി എം എച്ച് സി എഫും കുണിക്കുന്നതിന് എന്താണ് തുല്യമാണെന്ന് അപ്പോൾ നമുക്ക് അതിലൊരു ഉദാഹരണം നോക്കാം എൽ സി എം രണ്ട് സംഖ്യകളുടെ എൽ സി എം എഴുപത്തി രണ്ട് രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് ആറ് അതിൽ ഒരു സംഖ്യ ഒരു സംഖ്യ പതിനെട്ട് എങ്കിൽ മറ്റേ സംഖ്യ ഏത് ഇങ്ങനെയാണ് പി എസ് സി ചോദിക്കാറ് അപ്പോൾ എൽ സി എം ഇൻറ്റു എച്ച് എസ് സി എഫ് നമുക്കറിയാം അപ്പോൾ എഴുപത്തി രണ്ട് ഇൻറ്റു ആറ് എഴുപത്തിരണ്ട് ഇൻറ്റു ആറ് അത് തുല്യമാകണം രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ് അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ ഇവിടെ എക്സും വൈയും നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഒന്ന് പതിനെട്ടാണ് എങ്കിൽ അടുത്തത് ഏത് അപ്പോൾ ഇക്വൽസ് ഇൻറ്റു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഇത് കാണണം എന്നുണ്ടെങ്കിൽ സെവൻറ്റി ടു ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ ഏത് ചെയ്താൽ മതി എയ്റ്റീൻ ഇവിടെ പതിനെട്ട് ഇൻറ്റു ആണ് ഇങ്ങോട്ട് വന്നാൽ എന്താവും ഡിവിഷനാകും അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഏത് നേരിട്ട് എഴുതുക സെവൻറ്റി ടു ഇൻറ്റു സിക്സ് ബൈ എയ്റ്റീൻ ഇത്രേ ചെയ്യാൻ പാടു ഓക്കെ അപ്പോൾ ഇനി ശ്രദ്ധിക്കുക പതിനെട്ട് എഴുപത്തിരണ്ടിൽ നാല് തവണ നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല് അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ് ഇരുപത്തി നാല് അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കുക ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ എങ്കിൽ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല ആറ് ഇവിടെ ആറ് ഇൻറ്റു രണ്ട് എന്താണ് ആറ് ഇൻഡു രണ്ട് പന്ത്രണ്ട് അപ്പം യൂണിറ്റ് ഡിജിറ്റ് രണ്ടാണല്ലോ അപ്പം ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റും നിർബന്ധമായിട്ട് എന്തായിരിക്കണം രണ്ടായിരിക്കണം അപ്പം ഇതിൻ്റെ യൂണിയറ്റ് ഡിജിറ്റില് എട്ടാണ് അപ്പം ഇവിടെയും ഇവിടെയുള്ള ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ട് വരുന്ന സംഖ്യ വരണം അല്ലേ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് വരണം എട്ടിൻ്റെ കൂടെ ഏത് ഗുണിച്ചാലും ഇനി രണ്ട് വരാനുള്ളത് നാല് അപ്പോൾ ഓപ്ഷനിൽ യൂണിറ്റ് ഡിജിറ്റ് നാല് എന്ന് ഒരു ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പും വേണ്ട നേരെ ആൻസർ എഴുതാവുന്നതാണ് ഓക്കെ നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം അറുന്നൂറ്റി നാൽപ്പത് എൽ സി എം ആണ് മുപ്പത്തി രണ്ട് എച്ച് സി എഫ് അതായത് രണ്ട് സംഖ്യകളുടെ എൽ സി എം അറുനൂറ്റി നാൽപ്പത് എച്ച് സി എഫ് മുപ്പത്തി അതിൽ ഒരു സംഖ്യ നൂറ്റി ഇരുപത്തി എട്ടായാൽ മറ്റേ സംഖ്യ ഏത് എന്നാണ് ചോദിക്കാറ് അപ്പം ഈ ചെയ്തതുപോലെ നമുക്കൊരു ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അറുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു മുപ്പത്തി രണ്ട് ബൈ നൂറ്റി ഇരുപത്തി എട്ട് നേരിട്ട് അങ്ങോട്ട് എഴുതാം മുപ്പത്തി രണ്ട് നൂറ്റി ഇരുപത്തി എട്ടിൽ എത്ര തവണ പോകും നാല് തവണ നാല് അറുന്നൂറ്റി നാൽപ്പതിൽ നാല് ആറിൽ ഒരു തവണ ഇരുപത്തി നാലിൽ ആറ് തവണ പൂജ്യം അപ്പോൾ നൂറ്റി അറുപത് തവണ നൂറ്റി അറുപതാണ് അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഇനി ചോദ്യം ഇങ്ങനെയും വരാം രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് ആറ് സംഖ്യകളുടെ ഗുണനഫലം ആയിരത്തി മുന്നൂറ്റി ഇരുപത് എങ്കിൽ എൽ സി എം എത്ര എന്ന് പി എസ് സി ചോദിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നമ്മുടെ കയ്യിലുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് അല്ലേ അപ്പോൾ ഏതാ നമുക്കറിയാത്തത് എൽ സി എം നമ്മുടെ കയ്യിലുണ്ട് എച്ച് സി എഫ് ആറാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഗുണനഫലമാണ് അപ്പോൾ ഈ എൽ സി എം എത്രയെന്നാ ചോദ്യം അപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപതിനെ ഈ ആറ് കൊണ്ട് എന്ത് ചെയ്യണം അവിടെ ഇൻഡു അല്ലേ ഇത് ഇങ്ങോട്ട് വന്നാൽ എന്തായി ഡിവിഷനായി ഓക്കെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് ബൈ ആറ് ആറ് പതിമൂന്നിൽ രണ്ട് തവണ പന്ത്രണ്ടിൽ രണ്ട് തവണ പൂജ്യം ഇരുനൂറ്റി ഇരുപത് അപ്പം ഇങ്ങനെയും വരാം ഗുണനഫലം തന്ന് എച്ച് എസ് സി എഫ് തന്ന് എൽ സി എം ചോദിക്കാം അല്ലെങ്കിൽ ഗുണനഫലം തന്ന് എൽ സി എം തന്ന് എച്ച് എസ് സി എഫ് ചോദിക്കാം ഏത് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഏത് എൽ സി എം ഇൻ എച്ച് എസ് സി എഫ് ഈക്വൽസ് രണ്ട് സംഖ്യകളുടെ ഗുണനവർ ഗുണനഫലം പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഓക്കെ റേഷ്യോയും ഒരു എച്ച് എസ് സി എഫും അതുപോലെ റേഷ്യോയും എൽ സി എം എന്നാൽ എന്ത് ചെയ്യണം സംഖ്യകൾ കാണാൻ പറയും അപ്പോൾ അംശബന്ധം ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം അംശബന്ധം രണ്ടേ ഇസ്റ്റ് മൂന്ന് റേഷ്യോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കൂടെ തന്നത് എച്ച് സി എഫ് ആണ് രണ്ട് സംഖ്യകളുടെ അംശബന്ധം രണ്ടേ ഇസ്റ്റ് മൂന്ന് അവയുടെ എച്ച് സി എഫ് പന്ത്രണ്ടായാൽ സംഖ്യകളെ അതെല്ലാന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നോക്കിക്കേ അംശബന്ധവും ഒരു എച്ച് എസ് സി എഫും തന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള റേഷ്യോയെ ഓരോന്നിനെയും ഏതുകൊണ്ട് എച്ച് സി എഫ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എത്ര ഇരുപത്തി നാല് മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്തി ആറും ഇതാണ് നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വേഗം എന്ത് ചെയ്യുക തന്നിട്ടുള്ള റേഷ്യ എച്ച് സി എഫ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അപ്പോൾ ഇവിടെ നോക്കിക്കേ ഒൻപത് അടുത്ത ചോദ്യമാണ് അംശബന്ധം നാല് ഈസ്റ്റു അഞ്ച് എച്ച് സി എഫ് ഒൻപത് അപ്പോൾ ഇതിൽ സംഖ്യകൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒൻപത് ഇന്റു നാല് മുപ്പത്തി ആറും സംഖ്യകൾ ഏതാ ചോദിച്ചാൽ ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്തി ആറും ഒൻപത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ചും ചിലപ്പോൾ സംഖ്യകളൊക്കെ ചോദിക്കില്ല വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ വലിയ റേഷ്യോ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് വലിയ സംഖ്യ ചെറിയത് ഏതാണെന്ന് ചോദിച്ചാൽ ചെറിയ റേഷ്യോ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ചെറിയ സംഖ്യ അപ്പം നമ്മൾ രണ്ട് സംഖ്യകൾ ഇവിടെ കണ്ടിട്ടുണ്ട് ചിലപ്പം പി എസ് സി ചോദിക്കും ചെറിയത് ചോദിച്ചാൽ ചെറിയ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഏതും ചോദിക്കാറുണ്ട് അംശബന്ധം തരും എൽ സി എം തരും സംഖ്യകളേതാ ചോദിക്കും ഇവിടെ എച്ച് സി എഫ് ആയിരുന്നു ഇനി എൽ സി എം തരാറുണ്ട് അപ്പം നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അംശബന്ധം മൂന്ന് ഈസ്റ്റു നാല് അതിൻ്റെ എൽ സി എം നൂറ്റി നാൽപ്പത്തി നാല് രണ്ട് സംഖ്യകളുടെ അംശബന്ധം മൂന്ന് ഈസ്റ്റും നാല് അവയുടെ എൽ സി എം നൂറ്റിനാൽപത്തി നാലായാൽ സംഖ്യകളേതല്ല അംശബന്ധവും എച്ച് സി എഫും തന്നാൽ ഗുണിച്ചു ഇനി അംശബന്ധവും എൽ സി എമ്മും കിട്ടിയാൽ ഹരിക്കുക ഓക്കെ അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാലിനെ ഏത് ആദ്യത്തെ റേഷ്യോ കൊണ്ട് ഹരിക്കാം പിന്നെ നൂറ്റിനാൽപ്പത്തിനാലിനെ അടുത്ത റേഷ്യോ ആയിട്ടുള്ള നാലു ഇതായിരിക്കും നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് പതിനാലിൽ ഒന്ന് വെട്ടി നോക്കാം മൂന്ന് പതിനാലിൽ എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം അല്ലേ ഇരുപത്തിനാലിലാണെങ്കിൽ എട്ട് പ്രാവശ്യം നാല് പതിനാലിൽ മൂന്ന് പ്രാവശ്യം ആ ഇരുപത്തിനാലിൽ ആറ് പ്രാവശ്യം അപ്പൊ നമ്മുടെ സംഖ്യകൾ നാൽപ്പത്തി എട്ടും മുപ്പത്തി ആറും അംശബന്ധം ഇതാണ് എൽ സി എം ഇതാണ് എങ്കിൽ ചെറിയ സംഖ്യ ഏതെന്ന് ചോദിക്കാം അപ്പോൾ ചെറുത് ചോദിക്കുമ്പോൾ ആ ചെറിയ റേഷ്യോ കൊണ്ട് ഗുണിച്ചതല്ലേ ഹരിച്ചതല്ലേ എന്ന് വിചാരിക്കരുത് ഹരണമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ചെറുത് കൊണ്ട് ഹരിക്കുമ്പോൾ വലുത് കിട്ടും വലുത് കൊണ്ട് ഹരിക്കുമ്പോൾ ചെറുതും കിട്ടും അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളോട് ചോദ്യം ചെറുതാണ് എങ്കിൽ ചെറിയ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് വേണ്ടിവരും വലിയ റേഷ്യോ കൊണ്ട് ഹരിക്കണം ഹരണമാണ് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ചെറുത് കിട്ടണമെങ്കിൽ ഇതിലെ വലിയ റേഷ്യോ കൊണ്ട് ഹരിക്കണം ആ ഇനി വലുത് കിട്ടണമെങ്കിൽ അതിലെ ചെറിയ റേഷ്യോ കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യണം ആ കാര്യം മാത്രം അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്